ഇല്ലാത്ത എം എൽ എ ഫണ്ട് കാണിച്ച സി പി എം നടത്തുന്ന ഗുണ്ടായുസത്തിനെതിരെ നിയമ നടപടി വേണമെന്ന രമ്യ ഹരിദാസ് എം പി. ഉയരവിളക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവിയെ കൊല്ലങ്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം യു ടി വിയോട് പ്രതികരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. ബുധനാഴ്ച രാത്രി 7 മണിയോടെ മുതലമട മൂച്ചം കുണ്ട് കവലയിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് പരിക്കേറ്റത്. സംഭവത്തിൽ പഞ്ചായത്തംഗമുൾപ്പെടെ 3 സി പി എം പ്രവർത്തകർക്കെതിരെ കൊല്ലങ്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന പി കൽപ്പനാദേവിയെ കൊല്ലങ്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തി രമ്യ ഹരിദാസ് എം പി സന്ദർശിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട കേസിലെ തുടർ നടപടികളെക്കുറിച്ചറിയാൻ എം പി കൊല്ലങ്കോട് പോലീസിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഇൻസ്പെക്ടർ നൽകിയ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ ചിറ്റൂർ ഡിവൈഎസ്പിയെ ഫോണിൽ ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു. തന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളിലേക്ക് എം എൽ എ ഫണ്ട് ചിലവഴിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഉയരവിളക്ക് സ്ഥാപിക്കാൻ എം പി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തി ആരംഭിച്ച പദ്ധതി അട്ടിമറിക്കാനാണ് ഇല്ലാത്ത എം എൽ എ ഫണ്ട് കാണിച്ച സി പി എം ഗുണ്ടായുസം നടത്തുന്നതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. മുതലമടിയിലുണ്ടായ സംഭവം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടാകുമെന്നും എം പി യു ടി വിയോട് പറഞ്ഞു. 15-ാം തീയതി വൈകിട്ട് നടന്ന ഈ വിഷയത്തിനകത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് 17-ാം തീയതി ഈ സമയമായിട്ടും ഒരു രീതിയിലുള്ള ഒരു നടപടിയും ഈ കുറ്റക്കാർക്കെതിരെ അതിൻ്റെ തുടർ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാരി ഉൾപ്പെടെ വലിച്ചു കീറി അവരുടെ കഴുത്തിൽ, ഇപ്പം ഞാൻ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടു, 2 ദിവസമായി അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അവരുടെ കഴുത്തിന് നീര് വെച്ച് വലിയ രീതിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഈ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക്, മുതലമട ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. എം പി എന്നുള്ള രീതിയിൽ ഞാൻ അനുവദിച്ചിരുന്ന പ്രാദേശിക സർക്കാരുകൾക്ക് കൊടുത്തിരിക്കുന്ന പദ്ധതികൾ വിനിയോഗിക്കുന്നതിൽ പോലും ഇതിൽ തടസ്സങ്ങൾ ഏറെ കാലമായിട്ട് നടന്നു വരികയാണ്. എം പി എന്നുള്ള രീതിയിലുള്ള തുക ചെലവഴിച്ച് അവിടെ പദ്ധതി തുടങ്ങി, പക്ഷേ ഇതിനകത്ത് വീഡിയോ ഉൾക്കൊള്ളുന്ന ആളുകൾ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എം എൽ എ ഫണ്ട് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒരു തുടർ നടപടികളും നടപ്പിലാവാത്ത, ഒരു ഫയലുകൾ പോലും മുന്നോട്ട് നീങ്ങാത്ത, ഒരു ടെൻഡർ നടപടി പോലും പൂർത്തീകരിക്കാത്ത എം എൽ എയുടെ ഫണ്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് എം പിയുടെ ഫണ്ട് തടസ്സപ്പെടുത്തുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുക. പക്ഷേ ഇതിലെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം. മുതലമട ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നല്ല വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാ. മുൻപുണ്ടായിരുന്ന 4-5 പേരടങ്ങുന്ന ആ ഗൂഢസംഘങ്ങളുടെ കൈകളിൽ നിന്ന്, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയോ അല്ലെങ്കിൽ എല്ലാ ഇടതുപക്ഷക്കാരെയോ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, ആ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു 4-വർ സംഘത്തിൻ്റെ ഗൂഢലക്ഷ്യമാണ്, അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും പി കൽപ്പനാദേവിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ നിയമ നടപടിയില്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് എ തങ്കപ്പൻ പറഞ്ഞു. വളരെയേറെ ജനപ്രതിനിധികൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഈ ഗവൺമെൻറ് കീഴിൽ കഴിയില്ല എന്നുള്ളൊരു തെളിവാണ്. അവർ വികസനം നടത്താനും അവിടെ ലൈറ്റ് സമയക്കാനുമുള്ള സ്വാതന്ത്ര്യം പഞ്ചായത്തിനുണ്ട്. അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വാർഡിൽ എവിടെ എം പിയുടെ ലൈറ്റ് സമയക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ അവകാശമാണ്. പക്ഷേ അതിനെ ചോദ്യം ചെയ്യാൻ വന്ന ആളുകളോട്, പഞ്ചായത്ത് പ്രസിഡന്റോട് അവരെ കൈയേറ്റം ചെയ്യും. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്കും അവരോട് കാണിച്ചിട്ടുള്ള നീചമായിട്ടുള്ള പ്രവൃത്തി, അതിനെതിരെ അവർ തന്നെ പോലീസ് കൊടുത്ത മൊഴി, ആ മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഒരു ദുർബല വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അത് 100% ശരിയല്ല. അതിനെതിരെ കോൺഗ്രസ് പാർട്ടി നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഒന്നില്ലെങ്കിൽ അവരുടെ രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യും. അതിനനുസരിച്ചിട്ട് ഗൗരവമായിട്ടുള്ള ആ കേസ്, ഏത് വകുപ്പ് നമ്മൾ പറയില്ലെങ്കിൽ പോലും ആ കേസ് ഗൗരവമായി കണക്കാക്കി അതിനെ ഈ പ്രതികൾക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ ഈ പോലീസുകാരും അതുപോലെ തന്നെ ഇതിൻ്റെ അധികൃതരും തയ്യാറാവണം എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്നൊക്കെ പറയാൻ. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകും എന്ന് മുന്നറിയിപ്പ് തന്നെ അധികാരികൾക്ക് നൽകിക്കൊണ്ട് അതിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ ഡി ഡി യു എസ് പി എസ് പിക്കും
അതോടൊപ്പം തന്നെ ഡി ഐ ജിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുക്കാനും വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പരാതി കൊടുക്കാനും ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് മാത്രം പറയും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗുരുവായൂരപ്പൻ, സെക്രട്ടറി ടി മുരളീധരൻ, മണ്ഡലം പ്രസിഡന്റ് എ മോഹനൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ഷെൽവൻ, മറ്റ് പ്രവർത്തകർ തങ്കപ്പനോടൊപ്പമുണ്ടായിരുന്നു. യു ടി വി ന്യൂസ്, പാലക്കാട്.